കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ അനുപാതം ഹൈക്കോടതി റദ്ദാക്കി. 80% മുസ്ലിം വിഭാഗത്തിനും 20% ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെന്ന അനുപാതമാണ് റദ്ദാക്കിയത്. നിലവിലെ ജനസംഖ്യാ കണക്കനുസരിച്ച് അനുപാതം പുനർനിശ്ചയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ അങ്ങനെ ഒരു റദ്ദാക്കലിലേക്ക് കടന്ന സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ എന്താണ്? 2015 ഇത്തരത്തിലൊരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിറങ്ങിയത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ 80% പങ്ക് മുസ്ലിം വിഭാഗങ്ങൾക്കും ബാക്കി 20 മറ്റ് വിഭാഗങ്ങൾക്കുമായിരുന്നു. ഇതിനെതിരെ അഭിഭാഷകനായ ജസ്റ്റിൻ പള്ളവാതുക്കൽ ആണ് കോടതിയെ സമീപിച്ചത്. ഇതിൽ ഈ പുതുതലത്തെ ഹർജി പരിഗണിച്ച ശേഷമാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു വീതമൊക്കെ അത് നീതിപൂർവമല്ല എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ജനസംഖ്യാനുപാതികമായി ഇത്തരത്തിൽ 100% നിന്നും വീതം വെക്കുമ്പോൾ അത്തരത്തിലൊരു അനുപാതത്തിൽ വേണം നൽകാൻ എന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ഇക്കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന കമ്മീഷനെ നിയമിച്ചിരുന്നത് ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷനായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും എന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ വാദിച്ചത്. ഇത്തരം കാര്യങ്ങളടക്കമുള്ള ഈ കമ്മീഷൻ ടേംസ് ഓഫ് റഫറൻസിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ വാദങ്ങളൊക്കെ തലയാണ് ഇപ്പോൾ ഈ ശതമാന കണക്കിൽ മാറ്റപ്പെടണം, ജനസംഖ്യ അനുപാതികമായി ഇത് പുനർനിർണ്ണയിക്കണം എന്ന ഉത്തരവ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. അനീഷ്, സ്വാഭാവികമായും മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ഉള്ള ഒരു ഹർജി വരാനുള്ള സാധ്യതയുണ്ടോ? ഒരു നിയമപരമായിട്ട് ഇത് ഏത് രീതിയിലേക്കൊക്കെയുള്ള ഒരു ഒരു പോരാട്ടത്തിലേക്കൊക്കെ ആകാം നീങ്ങാനുള്ള ഒരു സാധ്യത, ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടോ ഈ വിഷയത്തിൽ? ഈ വിഷയമായി പ്രതികരണങ്ങൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിധിയാണ്. നേരത്തെ തന്നെ വിവിധ ക്രിസ്ത്യൻ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്നിരുന്നു. കാരണം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി നൽകുന്ന ഒരു സംവരണം അതിൽ തന്നെ വീണ്ടും ക്ഷേമവതികൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക്, അതിൽ തന്നെ വീണ്ടും ഒരു അനുപാതം കണക്കാക്കുമ്പോൾ എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇത്തരത്തിലൊരു അനുപാതം നിശ്ചയിച്ചിരിക്കുന്നത് എന്നൊരു വാദമാണ് ഉയർന്നിരുന്നത്. ഇത്തരമൊരു വാദമുഖം കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വിധി ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി ജനസംഖ്യ കണക്കെടുപ്പിൽ ആർക്കാണോ ഭൂരിപക്ഷ സമുദായങ്ങൾ ഭൂരിപക്ഷ വിഭാഗങ്ങൾ വരുന്നത്, ആർക്കാണോ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളത്, അതിനനുസരിച്ചുള്ള ഒരു തലത്തിലേക്ക് ഇത്തരം ക്ഷേമബോധ്യങ്ങളുടെ വിതരണം ഉണ്ടാവണമെന്ന വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അനീഷ, ഇതിനകത്ത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ, നിലവിലെ ജനസംഖ്യ അനുസരിച്ച് അനുപാതം, അതായത് ജനസംഖ്യ കണക്കെടുപ്പ് അതിനുശേഷം ഈ അനുപാതം പുനർനിശ്ചയിക്കുക, അതും അത് സർക്കാരിന്റെ ഭാഗത്ത് ചുമതലയായി വരുന്ന കാര്യം, അത് കൂടുതൽ സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആണോ? അതായത് ഇത് ഇതിനേതെങ്കിലും ഒരു ടൈം ബാൻഡോ മറ്റോ കോടതിയുടെ പരാമർശത്തിലുണ്ടോ? അപർണ കൃത്യമായിട്ടൊരു സമയപരിധി ഒന്നും നൽകിയിട്ടില്ല. നേരത്തെ തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ 80% മുസ്ലിം വിഭാഗത്തിന് മാത്രമായി നീക്കിവെച്ചിരിക്കുകയായിരുന്നു. മറ്റ് 20% മാത്രമാണ് ന്യൂനപക്ഷത്തിലെ മറ്റ് വിഭാഗങ്ങൾ, അതായത് ക്രൈസ്തവരടക്കമുള്ള വിഭാഗങ്ങൾക്കായി മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് വളരെ അപ്രായോഗികമായ അല്ലെങ്കിൽ നീതി കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള ഒരു നടപടിക്രമം അല്ല എന്നാണ് ഹർജിക്കാരൻ പൊതുതാല്പര്യ ഹർജിയിലൂടെ ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. ഈ വാദങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, എല്ലാവർക്കുമായി ഇത് മാറ്റിവെക്കണമെന്ന സന്ദേശം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും സർക്കാരിന് വേണമെങ്കിൽ അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട്, വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. പക്ഷേ നിലവിലെ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഉത്തരവിൽ ഒരു അവ്യക്തതയുണ്ട്, അനീതിയുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെ വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ നയിക്കപ്പെടുന്ന ഒരു ഒരു ഉത്തരവ് കൂടിയാണ് ഇത്. കാരണം ഒരു വിഭാഗത്തിന് കഴിഞ്ഞ ഏതാനും നാളുകളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവയിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു. ഈ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ ഒരു കൃത്യമായ അനുപാതത്തിൽ ഓരോ വിഭാഗത്തിനും എത്ര ഉണ്ട് സമൂഹത്തിലെ സാന്നിധ്യം, അവർക്ക് എത്രമാത്രം അർഹതയ്ക്ക് അവകാശമുണ്ട് എന്നിവയൊക്കെ നോക്കി മാത്രമാണ് ഈ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിലും ഇത്തരം കാര്യങ്ങളുണ്ടായിരുന്നു, ആർക്കാണ് കൂടുതൽ വിതരണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് തരത്തിലാണോ കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷേ കോടതിയിൽ ഈ ഭാഗമാണ് സർക്കാർ ഉന്നയിച്ചത്. പക്ഷേ കോടതി ഈ വാദം മുഖവിലിക്കെടുത്തിട്ടില്ല. കാരണം ഒരു ജുഡീഷ്യൽ പദവിയുള്ള കമ്മീഷനല്ല, കമ്മീഷന് ശുപാർശകൾ സമർപ്പിക്കുന്നതിന് മാത്രം അവകാശമുള്ള ഒരു കമ്മീഷനാണ്. അതുകൊണ്ട് അതൊരു നിയമപരമായ നിലനിൽപ്പിലേക്ക് അനീഷ്, അതായത് ഇനി ഇതിനകത്ത് അപ്പീൽ പോകാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ മാത്രമേ അതിനൊരു പ്രൊവിഷൻ ഉള്ളൂ എന്നതാണോ?
തീർച്ചയായും സംസ്ഥാന സർക്കാർ അപ്പീൽ പോവും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ സർക്കാർ അഭിഭാഷകരോടൊക്കെ ബന്ധപ്പെട്ടപ്പോഴും അവർ ഈ ന്യൂനപക്ഷ ഈ ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മീഷന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ്, ഏത് തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളാണ് ഇത് വേണ്ടത്, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നാണ് കോടതിയിൽ വാദിച്ചതും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അപ്പീൽ എന്തായാലും നമുക്ക് ഉറപ്പിക്കാം. അത് അതിൽ നിയമപരമായ എല്ലാ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന. അനീഷ, അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഉത്തരവ് റദ്ദാക്കിയത് 2015 മുതൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലുള്ള വിതരണം ആ ഒരു കാര്യം അത് നിലവിൽ വരുമോ, അതോ ഇനിയൊരു അപ്പീൽ പോകുന്നില്ല? അതായത് ഇന്ന് മുതൽ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമോ, ഇനിയുള്ള പദ്ധതികളിലെല്ലാം ഇത് ഇഫക്റ്റീവ് ആകുമോ? അപർണ, ഹൈക്കോടതിയുടെ ബെഞ്ചിന്റെ ഉത്തരവ്, ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെടുന്ന ബെഞ്ചിന്റെ ഉത്തരവാണ് ഇത്തിരിച്ചത്. ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റേ ലഭിക്കുക അല്ലെങ്കിൽ മറ്റൊരു ഉത്തരവ് ഉണ്ടാവുക എന്നതുവരെ ഈ സംസ്ഥാനത്ത് ഈ ഉത്തരവാണ് നിലനിൽക്കുന്നത്. 2015 സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമവധികളുടെ വിതരണത്തിനായി നടപ്പിലാക്കിയ നിയമം റദ്ദായിരിക്കുന്നു. ആ ഉത്തരവ് തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായ പഠനം നടത്തിയല്ല, വേണ്ടത്ത അവധാനത്തോടുകൂടിയല്ല അത്തരം നിയമം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവ് ഇറക്കിയതെന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഒരു കാര്യം കൂടെ അനീഷ, ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായും ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. ഇങ്ങനെ ഒരു വളരെ സുപ്രധാനപ്പെട്ട ഒരു ഉത്തരവിലേക്ക് സുപ്രീം കോടതി പോകുമ്പോൾ അതിന്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് എങ്ങനെയാണ് ഈ സമയത്ത് വ്യക്തമാക്കാൻ കഴിയുക? ആ രീതിയിലുള്ള നീക്കങ്ങൾ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഏത് തരത്തിലാണ്? അപർണ, നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സംഭവിക്കുന്ന ക്രൈസ്തവ സഭകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമവധികളുടെ വിതരണത്തിലെ ഈ അനുപാതത്തിലെ അന്തരവുമായി സംബന്ധിച്ച അവർക്ക് വലിയ വിമർശനമുണ്ടായിരുന്നു. നേരത്തെ തന്നെ സംബന്ധിച്ച പല വിമർശനം പല ഘട്ടങ്ങളിലായി ക്രൈസ്തവ സഭ സംഘടന ഉയർത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വിധിയിലേക്ക് നയിച്ച കേസ് പാലക്കാട്ട് നിന്നുള്ള ഒരു അഭിഭാഷകനായ ജസ്റ്റിൻ പള്ളിവാതുക്കൽ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇത് ക്രൈസ്തവ സംഘടനകളും പൊതുവെ സ്വാഗതം ചെയ്യുന്ന ഒരു വിധിയാണ്. കാരണം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ 20% മാത്രമാണ് മറ്റ് ന്യൂനപക്ഷ സംഘടനകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എല്ലാം കൂടി അർഹമാവുകയും 80% ഒരു വിഭാഗത്തിന് മാത്രം ലഭിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഈ പുതിയ നിയമം അല്ലെങ്കിൽ ഈ ഉത്തരവ് റദ്ദാക്കുന്നതിലൂടെ 20% എന്നുള്ളത് കൂടുതൽ തോതിലേക്ക് ഉയരാം, ചിലപ്പം കുറയാം. അത് ജനസംഖ്യ അനുസരിച്ച് ഈ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്ക് അർഹരാകുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുകയും ആ പട്ടിക അനുസരിച്ച് അതിൽ ഏത് വിഭാഗത്തിലാണോ കൂടുതൽ ജനസംഖ്യ ഉള്ളത് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ സ്വാഭാവികമായി ലഭ്യമാവുകയും ഇതിന്റെ താഴെത്തട്ടിലേക്ക് 10% കുറയുന്നതനുസരിച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന്റെ വിഹിതം കുറയുകയും ചെയ്യും. എന്തായാലും ഈ ക്രൈസ്തവ സംഘടനകളൊക്കെ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ അന്തിമ കണക്കുകളൊക്കെ തിട്ടപ്പെടുമ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിഹിതത്തെക്കാൾ കൂടുതൽ വിഹിതം ലഭ്യമായേക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അതായത് അനീഷ്, ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്ന് ഈ രീതിയിലുള്ള ഒരു നിയമപരമായ നീക്കങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് പ്രഖ്യാപനങ്ങൾക്കും പ്രസ്താവനകൾക്കും അപ്പുറത്തേക്ക്? അപർണ, ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഹർജി നൽകിയിരിക്കുന്ന ജസ്റ്റിസ് പള്ളിവാതുക്കലാണ്. നേരത്തെയും KCPC അടക്കമുള്ള ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി വിതരണത്തില് ഒരു അന്തരം മാറ്റണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ കേസ് ഇപ്പോൾ ജസ്റ്റിൻ നൽകിയ കേസുമായി ബന്ധപ്പെട്ടാണ് വിധി ഉണ്ടായിരിക്കുന്നത്. ക്രൈസ്തവ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു നിർണായകമായൊരു വിധി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഒരു പ്രത്യേക വിഭാഗങ്ങൾക്കായി നൽകിയിരിക്കുന്നതിൽ തന്നെ വീണ്ടും ഒരു സംവരണം വരുമ്പോൾ അല്ലെങ്കിൽ അതിലൊരു അനുപാത വ്യത്യാസം വരുമ്പോൾ ഒരു പക്ഷേ ഈ ജനസംഖ്യാനുപാതികമായൊക്കെ നോക്കിയാൽ അവരോടൊപ്പം നിൽക്കാൻ കഴിയുകയാണെങ്കിൽ ഏതാണ്ട് തുല്യ ജനസംഖ്യയിലേക്കും മറ്റുമൊക്കെ എത്താൻ ആ രീതിയിൽ കണക്കുകൾ കൃത്യമായി വന്നാൽ അവർക്ക് ഒരു തുല്യമായ വിതരണം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്താൻ കഴിയും. അത് ശരിക്കും ഈ ക്രൈസ്തവ സംഘടനകൾ ഉയർത്തുന്ന ഒരു വാദമുഖങ്ങളുമായിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം പാലിച്ചു കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും അനീഷ്, കേരളത്തിലെ ജനസംഖ്യ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്നത് ക്രൈസ്തവ സമൂഹത്തിന് തന്നെയാണ് ജനസംഖ്യ അനുപാതത്തിൽ. മറ്റ് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ആ കോടതിയുടെ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ 20% മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പരാമർശിക്കപ്പെടുന്നതിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ മാത്രമാണോ ഉള്ളത്?
ഏതൊക്കെ വിഭാഗങ്ങളുണ്ട് എന്നതിനെ പറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിൽ ഏറ്റവും ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഒരുപക്ഷെ മുസ്ലിം വിഭാഗങ്ങളോടൊപ്പം അതിനടുത്ത അല്ലെങ്കിൽ അതിൽ തൊട്ട് താഴെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഈ ഗുണഭോക്താക്കൾ വരേണ്ടത് ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. മറ്റ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർ താരതമ്യേന ചെറുതാണ്. അവർക്ക് ഇത്ര അധികം വലിയൊരു അനുപാതത്തിലേക്ക് വലിയൊരു ശതമാനം ജനസംഖ്യ വിഭാഗത്തിലേക്ക് എത്തുന്നതിനുള്ളൊരു സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ ഒരു ഉത്തരവ് റദ്ദാക്കപ്പെടുന്നതോടുകൂടി ഇതിനെതിരായ ഒരു ഹൈക്കോടതി വിധി ഉണ്ടാവുന്നതോടെ ഏറ്റവും പ്രകടമായ മാറ്റം ഉണ്ടാകുന്നത് ഈ ക്രൈസ്തവ വിശ്വാസികളുടെ ഈ ന്യൂനപക്ഷ ക്ഷേമ വിതരണവുമായി ബന്ധപ്പെട്ട ആ കണക്കുകളിൽ തന്നെയാണ്. നേരിട്ട് ഒരു പക്ഷേ ഈ കണക്കുകൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അന്തരം പരിശോധിച്ചാലും ഏറ്റവും അധികം ഗുണം വളരെ പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതയുള്ളത് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും. അപ്പം ഓക്കെ ഓക്കെ, ഞാൻ തിരികെ വരാം. അനീഷ് ഇപ്പോൾ കെ സി ബി സിയുടെ വക്താവ് ശ്രീ ജേക്കബ് പാലക്കാപ്പള്ളി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജെ കെ പാലക്കാപ്പള്ളി, ക്രൈസ്തവ സമൂഹത്തിന്റെ സഭകളുടെ പല തവണയായിട്ടുള്ള ആവശ്യങ്ങൾ ഒന്നുകൂടിയാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ന്യൂനപക്ഷ ക്ഷേമ അനുപാതം പുനർനിശ്ചയിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിലൂടെ എങ്ങനെയാണ് പ്രതികരണം? ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി 80-20 എന്ന അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജനസംഖ്യാടിസ്ഥാനത്തിൽ വേണം ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യേണ്ടതെന്ന നിരീക്ഷണവും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വിധി പക്ഷേ ഏതെങ്കിലും ഒരു സമൂഹത്തിനെതിരാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ നീതിപൂർവകമായിട്ടാണ് ഈ വിഷയം പഠിച്ചതും വിധിന്യായത്തിൽ വളരെ സൂക്ഷ്മതയോടെ ഈ വിഷയം വിശകലനം ചെയ്തിരിക്കുന്നതും. സച്ചാർ കമ്മിറ്റിയുടെയും പാലോടി മുഹമ്മദ് കമ്മിറ്റിയുടെയും പഠനങ്ങളെയും നിരീക്ഷണങ്ങളെയും അവധാനതയോടെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പഠിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ട മൈനോറിറ്റി വകുപ്പിന്റെയും മൈനോറിറ്റി കമ്മീഷന്റെയും പ്രവർത്തനങ്ങൾ ഭാരത ഭരണഘടന വിഭാവനം ചെയ്തതും സർക്കാർ നോട്ടിഫൈ ചെയ്തതുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അർഹമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നതാണ് ഈ ഹൈക്കോടതി വിധിയുടെ നിരീക്ഷണത്തിൽ പ്രധാനമായിട്ടും ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനോ സമൂഹത്തിനോ മാത്രമായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഒരു സർക്കാരിനും സാധിക്കത്തില്ല, അത് ചെയ്യാൻ പാടുള്ളതല്ല. പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അർഹമായ പരിഗണന ഉറപ്പുവരുത്തേണ്ട ചുമതല സർക്കാരിനാണെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും അതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പാലടി മുഹമ്മദ് കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പശ്ചാത്തലത്തിലാണ് കേരളത്തില് മൈനോറിറ്റി വകുപ്പും മൈനോറിറ്റി കമ്മീഷനും അതിനെ തുടർന്ന് പദ്ധതികളെല്ലാം ആവിഷ്കരിക്കപ്പെട്ടത്. പക്ഷെ എന്തുകൊണ്ടോ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു വിഭാഗം മാത്രമേ, ഈ 5-6 മൈനോറിറ്റി വിഭാഗങ്ങളുള്ളതിൽ ഒരു ഗ്രൂപ്പിനെ മാത്രമാണ് ഈ പറഞ്ഞ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പരിഗണിച്ചതെന്നതാണ് വസ്തുത. അത് ശരിയല്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. അപ്പൊ ഈ ജനസംഖ്യ അനുപാതം പുനർനിശ്ചയിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രൈസ്തവ കെ സി ബി സി അടക്കമുള്ള സഭകൾ ഏത് രീതിയിലാണ് ഇത് കണക്കാക്കുന്നത്? അല്ല, പുനഃപരിശോധിക്കണമെന്നല്ലല്ലോ. ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഈ ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുന്നതാണ് ഉചിതമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അനുപാതം പുനർനിശ്ചയിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ജനസംഖ്യ അനുസരിച്ച് അനുപാതം പുനർനിശ്ചയിക്കാൻ. അപ്പൊ എത്ര എത്ര ശതമാനത്തിലേക്ക് എന്നാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ഒരു അതിന്റെ ജനസംഖ്യ അനുപാതം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് സഭ? അല്ല, ഈ അനുപാതം കണക്കൂട്ടുന്നത് സഭയോ സമുദായങ്ങളോ അല്ലല്ലോ, സർക്കാരിന് അതിനുള്ള പദ്ധതികളുണ്ടല്ലോ. ഇവിടുത്തെ കനേഷ്കുമാരി കണക്ക് പ്രകാരം ഓരോ സമുദായങ്ങളും എത്ര ശതമാനം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരാണ് അത് നിശ്ചയിക്കേണ്ടത്, അല്ലാണ്ട് സമുദായങ്ങളല്ലോ. ഓക്കെ, വളരെ നന്ദി. കെ സി ബി സി വക്താവ് കൂടിയ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയാണ് പ്രതികരിച്ചത് കോടതി ഉത്തരവിനെ.